ഇവരൊക്കെ ആരാ? അയലോക്കക്കാരും പത്രാസും ഒക്കെ കണ്ടിട്ട് കുഴപ്പക്കാരാണെന്നാ തോന്നുന്നു. അയ്യയ്യോ, പുറത്തുനിന്ന് കണ്ടപ്പോ ചെറുതാണെങ്കിലും നല്ല വീടാണെന്ന് തോന്നി. പക്ഷേ അടുക്കള വന്നപ്പോ സകലയും പ്രശ്നം പോയി. അതെന്നെ, നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല. ഇന്നത്തെ കാലത്ത് യൂട്ടിലിറ്റി ഏരിയ ഇല്ലാത്ത ഒരു കിച്ചൻ സങ്കല്പിക്കാനേ വയ്യ. അയ്യോ, ഇറ്റ്സ് ഹൊറിബിൾ. വീട് കാണാൻ വന്നപ്പോ മഞ്ജു ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ? ഞാനല്ല വന്നത്, കുട്ടിയേട്ടനും അച്ഛനും കൂടിയേ. നെവർ മൈൻഡ് മഞ്ജു, കുറച്ചു കാലം താമസിച്ചു കഴിഞ്ഞ് ഈ തങ്ങി ഇടിച്ചു പൊളിച്ച് കളഞ്ഞാ മതി. പുള്ളിക്കാരൻ ആളെങ്ങനെയാ? റിസപ്റ്റീവ് ആണോ? എല്ലാ കാര്യത്തിലും മഞ്ജുവിന്റെ അഭിപ്രായം കൂടി ചോദിക്കാറുണ്ടോ? മുഖം മനസ്സിന്റെ കണ്ണാടി എന്നാണ്. അങ്ങനെയല്ല, എല്ലാത്തിനും ഞാൻ എന്റെ സജഷൻസ് പറയും. പക്ഷേ പുള്ളിക്കാരൻ പിടിച്ച മൊയലിന് മൂന്ന് കൊമ്പ, അതല്ലേ സത്യം? അങ്ങനല്ല. നോക്ക് മഞ്ജു, ഇത് മഞ്ജുവിന്റെ മാത്രം പ്രശ്നമല്ല, അടിച്ചമർത്തപ്പെട്ട ഭാര്യ, അതൊരു ആഗോള പ്രതിഭാസമാണ്. സ്ത്രീകൾ സംഘടിക്കുക, അത് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നത്തിനൊരു പരിഹാരം. സമാന ചിന്താഗതികളുള്ള സ്ത്രീകൾ കൈകോർക്കുക. ഈ ആശയത്തിൽ നിന്നും ജന്മം കൊണ്ടതാണ് സ്ത്രീ സമത്വവേദി എന്ന പ്രസ്ഥാനം. സ്ത്രീയും പുരുഷനും സമാസമം, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. നീ നമ്മുടെ ബ്രോഷറിങ് എടുത്തോ. മഞ്ജു, സമയം കിട്ടുമ്പോ ഇതൊന്ന് മനസ്സിരുത്തി വായിക്കേ. ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ത്രില്ലിംഗ് ടു. അതെ മഞ്ജു, ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത ഇതോടെ അങ്ങ് ഉപേക്ഷിച്ചേക്ക. ഏത് പാതിരാത്രിക്കും എന്ത് ആവശ്യത്തിനും വിളിച്ചാ മതി, ഞങ്ങൾ ഉണ്ടാവും കൂടെ. ബൈ ദ വേ മഞ്ജു, നെക്സ്റ്റ് മന്ത് മീറ്റിംഗ് എന്റെ വീട്ടിൽ വെച്ചാ. പ്ലീസ് ഡു ഡ്രോപ്പ് ഇൻ, ഓക്കേ? സാറ്റർഡേ 23-ന് ഡേറ്റ് മറക്കണ്ട. ഓക്കേ ഡാർലിംഗ്, സീ യു. ബൈ. ഓക്കേ, ബൈ ബൈ മഞ്ജു. ബൈ മഞ്ജു. പാവം കുട്ടിയല്ലേ. അതെ അതെ, സ്ത്രീ പുരുഷന്റെ അടിമയല്ല, സ്ത്രീ അബലയുമല്ല, വെക്കാനും വിളമ്പാനും മാത്രമല്ല സ്ത്രീ ജന്മം. സ്ത്രീകൾക്കെതിരെ എന്ത് അതിക്രമം ഉണ്ടായാലും ഞങ്ങൾ അതിൽ ഇടപെട്ടിരിക്കും. മേലുദ്യോഗസ്ഥന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. കഷ്ടകാലത്തിന് ഞാൻ പറഞ്ഞു ആളിത്തിരി കുഴപ്പക്കാരനാണെന്ന്. അവളുമാര് ഫെമിനിസ്റ്റ് ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഈ ഫെമിനിസം എന്നൊക്കെ പറയുന്നത് ഒരുതരം തട്ടിപ്പ്. പുരുഷന്റെ സ്നേഹം നിഷേധിക്കപ്പെടുമ്പോ അതിൽ നിന്നുണ്ടാകുന്ന ഒരുതരം ഫ്രസ്ട്രേഷൻ. ആദ്യം പുരുഷവർഗത്തോടുള്ള വെറുപ്പ്, പിന്നെ അത് ലോകത്തോട് മുഴുവനുള്ള പകയും വിദ്വേഷമൊക്കെ ആയിട്ട് മാറും. നിന്നെ സ്നേഹിക്കാൻ ആണൊരുത്തിനിവിടെ തടിവടി പോലെ നിൽക്കുമ്പോ നീ എന്തിനെതിലൊക്കെ പോയി ചാടുന്നത്? അതെ അതെ, ഈ ആണൊരുത്തിന് ആണ്ടിനും സംക്രാന്തിക്കല്ലേ കയ്യില് കിട്ടുന്നത്. ഇവിടുന്ന് മുങ്ങിയ പിന്നെ പൊങ്ങുന്നത് അങ്ങ് ദുബായില്. നീ പറയുന്ന കേട്ടാ തോന്നും ഞാൻ ടൂറിന് പോവാണെന്ന്. പച്ചരി വാങ്ങിക്കാൻ വേണ്ടിട്ടുള്ള ഓട്ടമല്ലേ, ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ സ്വിമ്മിംഗ് കോച്ചിന് എന്ത് ഉലുവ കിട്ടാനാ? എന്നാ പിന്നെ മോനെ ഒരു കാര്യം ചെയ്യും, ഈ ആർത്തി പിടിച്ചുള്ള ഓട്ടോ ഒക്കെ തീരുമ്പോ ജസ്റ്റ് ഗിവ് മീ എ റിംഗ്. ഉപ്സ്, അപ്പോഴേക്കും പിണങ്ങിയ. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. എന്നെ കാത്തിരിക്കുക കൊച്ചമ്മമാരുടെ മീറ്റിംഗില്. പോവുന്നൊക്കെ കൊള്ളാം, പേപ്പർ ഒന്ന് സൈൻ ഇട്ട് കൊടുത്തേക്കല്ലേ. പിന്നെ മഞ്ജുവിനെ കാണുന്നില്ലല്ലോ. വരും, വരാതിരിക്കില്ല. നമ്മള് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതല്ലേ. വിദ്യാഭ്യാസവും ലോകപരിചയം ഒക്കെ ഉള്ള ആളല്ലേ, വരും വരും. പുരുഷ മേധാവിത്വത്തിന്റെ ഒരു ചെറു സൂചനയെങ്കിലും, അത് വീട്ടിലാവട്ടെ ജോലിസ്ഥലത്താവട്ടെ, നമ്മുടെ ശ്രദ്ധയിൽ പെട്ടാൽ ആ നിമിഷം നമ്മൾ പ്രതികരിച്ചിരിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ
സഹകരണം പ്രതീക്ഷിക്കുന്നു. ജയ് നാരി. അടുത്തതായി ഗംഗാദേവി. ദേ മഞ്ജു വരുന്നു. ആ മഞ്ജു വാ, എന്താ ഇവിടെ നിക്കണേ? വാ വാന്നേ. Hi, സ്ത്രീ സമത്വ വേദിയിലേക്ക് സ്വാഗതം. How hearty welcome. Thank you. I'm so happy. Thank you. വാ, come വരൂ വരൂ, ഇരിക്ക് please. ഇനി കർമ്മ പരിപാടിയിലേക്ക് കടക്കാം. ഈ നിരോക്ഷയുടെ പ്രശ്നം ആകെ രൂക്ഷമായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇവള് കംപ്ലൈന്റ് ഒപ്പിട്ട് തരണ്ടേ? മാഡം, പ്ലീസ് ഗിവ് മീ സം മോർ ടൈം. ഗോവിന്ദൻകുട്ടിന്ന് കേൾക്കുമ്പോഴേ ഇവളുടെ മുട്ടിടിക്കും. പടക്കാലത്തിൽ ശങ്കിച്ച് നിൽക്കുന്ന പോരാളി പരാജയപ്പെടാം, ചിലപ്പോൾ കൊല്ലപ്പെടാം. ഏത് ഗോവിന്ദൻകുട്ടിയുടെ കാര്യം? നിരോഷ വർക്ക് ചെയ്യുന്ന ബാങ്കിന്റെ മാനേജർ, ഒരു ഞരമ്പ് രോഗി, കാഴ്ചപ്പാട് ഗോവിന്ദൻകുട്ടി. അതല്ല, ചേട്ടൻ വരാറായി. അയാള് വരുവോ പോവോ ചേട്ടൻ, മഞ്ജു എന്താ കെട്ടിയ തല്ലുവെന്ന് പേടിയുണ്ടോ? വെട്ടി ഞങ്ങള് മഞ്ജുവിന്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വീണ ആ കൈ ഞങ്ങൾ വെട്ടും. മോളെ മഞ്ജു, ഇനി നീ ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാം ഒന്നാ. യെസ്. ആ മഞ്ജു ഹസ്ബൻഡ് പേര് പറഞ്ഞില്ല. ഗോവിന്ദൻകുട്ടി. കാഴ്ചപ്പാട് ഗോവിന്ദൻകുട്ടി. നീ എന്താ ഇവിടെ? ഗംഗയുടെ അടുത്ത് വന്നതാ. ആ വാ കേറ്. അപ്പൊ അയാളാണ് ഇയാള്. സംഗതി എളുപ്പമായി, തപ്പിപ്പോണ്ട കാര്യൊന്നുമില്ലല്ലോ. അതെ അതെ, പുലിമടയിൽ വിരുന്ന് വന്ന മാൻകുട്ടി. നോ ടൈം ടു വേസ്റ്റ്, അറ്റാക്ക്. അകത്തേക്ക് വരാമോ? ആവോ. എന്ത് വളമാണ് മോനെ നീ ഇതിനൊക്കെ ഇടുന്നത്? സാറെന്താ എനിക്ക് വളമിടാൻ വന്നതാണോ? ഹേയ്, നിന്റെ ഈ ഞെരിപ്പ് കണ്ടപ്പോ എനിക്കൊരു കൊതി തോന്നി. പണ്ട് ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കിയതാ ഇങ്ങനെ ഒന്നാവാൻ. പക്ഷെ മസിലി വെട്ടിക്കേറി 3 മാസം ആശുപത്രി കിടക്കാനായിരുന്നു യോഗം. അതോടെ ആ പൂതി അങ്ങ് തീർന്നു. പക്ഷെ നിന്നെ പോലുള്ള പുള്ളേരെ കണ്ടാൽ എനിക്ക് അങ്ങ് ഉണരും പഴയ ഓർമ്മ. നൊസ്റ്റാൾജിയ നൊസ്റ്റാൾജിയ. ഇത്തിരി നേർത്തിയായിരുന്നെങ്കിൽ നിനക്ക് ഞാൻ എന്റെ മോളെ കെട്ടിച്ചു തന്നെ. എവിടെ ഇടിച്ചു നോക്കി ഹലോ. കൊഴപ്പില്ലടാടി, ഞാൻ പഠിക്കായിരുന്നേ. പിന്നെ ഞാൻ ഫോൺ കട്ടെയാണ്, അല്ലെങ്കിൽ പഠിത്തത്തിന്റെ ടച്ച് വിട്ടു. ആ ശരി, നേരം വിളുത്ത. എടാ അലക്സ്, എഴുന്നേക്കടാ, എടാ എഴുന്നേക്ക. എന്താടാ നേരം വിളുത്ത്? നേരത്തെ എഴുന്നേറ്റാ. എത്ര വൈകി കിടന്നാലും നേരത്തെ എണീക്കുന്നതിന്റെ ഒരു ശീലമാണ്. വൈകി കിടക്കുന്ന കുട്ടിയുടെ ഒരു ശീലമാണല്ലോ അല്ലേ. ഇന്നലത്തെ ഒരു രാത്രി ഫുള്ള വേസ്റ്റ് ആക്കി കളഞ്ഞു. അത് പിന്നെ ഇന്നലെ ആട്ടവും പാട്ടും ഡാൻസും ഒക്കെ ആയപ്പോ അങ്ങനെ എന്നെ മറന്നു. എന്ത് മറന്നു? ഒന്നുമല്ല, ഈ ഹർത്താൽ ദിവസം നമുക്കൊരു ആഘോഷ ദിവസമാക്കി മാറ്റിയാലാ. എങ്ങനെ തുടങ്ങിയാലാ? ഞാൻ റെഡി. ഇതിനൊക്കെ ഒരു പ്രൈവസി വേണ്ടേ? ഇത് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ച ഒരു മൂഡും ഉണ്ടാവൂല. ഒരു കമ്പനി കൂടി വട്ടം കൂടി ഇരുന്ന് സിപ്പ് സിപ്പായി കുടിച്ച ഡയറക്റ്റ് സ്വർഗത്തിൽ പോവാ. നീ ഇതാണ് ഉദ്ദേശം? പിന്നെ ജയിക്കും എന്താ ഉദ്ദേശിച്ചേ? അതല്ല, ഐ മീൻ ഇത് തന്നെ. ജയിക്കു, നീ 2 ഗ്ലാസ് ഒന്ന് കഴിക്കൊണ്ടു വാ, നമുക്ക് 2 എണ്ണം പൂഷാടാ. നല്ല കൈ വേണ്ടട്ടാ. നോക്കിക്കോടി, മദ്യപിച്ച് നിന്നെ ബോധം കെടുത്തു. എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാട്ടാ. ആദ്യം ഗ്ലാസ് ഇടട്ടെ. വെള്ളമില്ലല്ലോ. പണ്ടറങ്ങനെ ഇനിയിപ്പോ ഗ്ലാസ് കഴിയാണ്ട് അടിച്ചാ മതി. അമൃതൊന്നും അല്ലല്ലോ അടിക്കണത്, അത് മതി. ഗ്ലാസ് എത്തി.
ഗ്ലാസ് മതി. രണ്ടുപേരും ശ്രദ്ധിക്കുക. 30 മില്ലി മദ്യത്തില് 40 മില്ലി സോഡ ഒഴിക്കുക. 4 മില്ലി വരുന്ന 3 ഐസ് ക്യൂബ് അതിലിട്ട് 2 റൗണ്ട് ഒന്ന് കറക്കി കാർണോമാർക്ക് കൈമുക്കി ഒരു തുള്ളി നാക്കിലിട്ടിച്ച് നാക്കൊണ്ട് ഗ്ലാസിന്റെ വക്കിലൊന്ന് തലോടി കവിളിൽ കൊള്ളുന്ന അത്ര എടുത്ത് ഒന്ന് കുലുക്കി കഴിഞ്ഞു ഒറ്റയിറക്ക. എന്റെ ജേക്കപ്പേ ഒടലോട് സ്വർഗത്തിലെത്തു. എന്നിട്ട് അതിന്റെ സ്റ്റില്ലെടുത്ത് വാട്സപ്പിന്റെ ഗ്രൂപ്പിലിടാം. നീ ആദ്യം സ്വർഗത്തിലെത്ത്, പിന്നാലെ ഞങ്ങളും വരാം. ഒരുമിച്ച് പോവാടാ. വെള്ളം ഐസ സോഡ ഒന്നും ഇല്ലല്ലോ അരുണേ. എന്നാ പൈപ്പിൽ നിന്ന് എടുക്കലക്സേ. ഓ രക്ഷ, പൈപ്പിലും വെള്ളമില്ല. അപ്പോ ഡ്രൈ ഡ്രൈ അടിക്കുന്ന കണ്ടോ? ഒന്ന് കുറച്ച് 23 അപ്പൊ 12 23 ഇന്ന് 12 23 5000. മനസ്സിലായി? ഫ്ലാറ്റിൽ വെള്ളമില്ല, കറണ്ട് ഇല്ല, ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, ഇതൊക്കെ പറയാനല്ലേ എന്നെ വിളിക്കുന്നത്. ഇതൊന്നും എന്റെ പരിധിപ്പെട്ട കാര്യങ്ങളല്ല, അതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഓ, ഇതൊരു ശല്യമായല്ലോ. നിർത്തടി, നിർത്താൻ. ആ, അപ്പൊ പറഞ്ഞ കേൾക്കാൻ അറിയാം. ഇനി നാഷണലൊന്ന് വിളിച്ചു നോക്കട്ടെ, അവിടെ കാണുമായിരിക്കും. ഹലോ ഹലോ ഹലോ. അവിടെയല്ല, ഇവിടെ. ആ, നീ ആയിരുന്നു. എന്തടി ഇയാൾ എന്താ ഫോൺ എടുക്കാത്ത? ഞാൻ വിളിച്ചിട്ട്. പിന്നെ നീ എന്റെ ഭാര്യയല്ലേ, വിളിച്ചു പറഞ്ഞ ഫോൺ എടുക്കാൻ. ഭാര്യ വിളിച്ചാൽ മാത്രമേ ഫോൺ എടുക്കുള്ളൂ.